മല്ല ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അന്റോണിയോ നൂസയുടെ പേര് പല ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പുള്ളി സ്പേഴ്സിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ 30 മില്യൺ കൊടുത്ത് ബ്രെൻഫോർഡ് പുള്ളി സൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഈ ഒരു ഡീല് ചിലപ്പോൾ കൊളാപ്സ് ആകും എന്നുള്ള വാർത്തയാണ് ഡേവിഡ് ഓൺസ്റ്റീൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം കൂടുതൽ പ്ലേയിങ് ടൈം വേണം എന്നുള്ളൊരു ക്ലോസ് ന്യൂസിയുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു. ഇത് ബ്രെൻഫോർഡ് അംഗീകരിച്ചതുമാണ്. എന്തായാലും ഈ ഒരു ഡീലിനായിട്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ കേൾക്കുന്നത് വെസ്റ്റാമിൻ്റെ സൈഡിൽ നിന്നാണ്. വെസ്റ്റാമിൻ്റെ വിങ്ങറായിട്ടുള്ള സെയ്ദ് ബെൻറാമ 15 മില്യൺ ഡീലോടെ ലിയോണിലേക്ക് പോകുമോ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഓഫർ എന്തായാലും വെസ്റ്റാം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മറ്റൊരു ഡീലിലൂടെ കാൽവിൻ ഫിലിപ്പിനെ വെസ്റ്റാം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി മെഡിക്കലൊക്കെ കഴിഞ്ഞ് സ്ക്വാഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. റോഡ്രി ഇങ്ങനെ കത്തിയിരിക്കുന്ന സമയത്ത് എന്തായാലും കാൽവിൻ ഫിലിപ്പിന് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പെപ്പിന് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും വെസ്റ്റാമിലൂടെ കാൽവിൻ ഫിലിപ്പിന് പ്ലേയിങ് ടൈം കിട്ടുകയും ചെയ്യും. ബുക്കിൽ നിന്ന് കാൽവിൻ ഫിലിപ്പിൻ്റെ പേര് മാറ്റുകയും ചെയ്യാം. ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ ലീഡ്സിലൊക്കെ കണ്ട ആ ഒരു ഫോമിലേക്ക് കാൽവിൻ ഫിലിപ്പ് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നത് ആർസെനലിൻ്റെ സൈഡിൽ നിന്നാണ്. ആർസെനൽ എന്തായാലും ഈ ഒരു ജനുവരി വിൻഡോയിൽ പുതിയ പ്ലെയറെ സൈൻ ചെയ്യില്ല എന്നുള്ളൊരു കമൻറ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു. തോമസ് പാട്ടയെ പോലുള്ള പല പ്ലെയേഴ്സും ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് സ്ക്വാഡിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആർസെനലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ സീസണാണ്. നമുക്കറിയാം ഒരു ട്രോഫി ജയിക്കേണ്ടതും നല്ല രീതിയിൽ ആർസെനലിനെ ഫിനിഷ് ചെയ്യേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ക്വാഡിനെ വെച്ചുകൊണ്ട് തന്നെ പുള്ളിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്നാണ്. ഒരു കോൺട്രവേഴ്ഷ്യൽ ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന FA കപ്പ് മത്സരത്തിൽ റാഷ്ഫോർഡ് കളിച്ചിരുന്നില്ല. പുള്ളി സിക്കായത് കാരണം സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്തില്ല എന്നുള്ളൊരു വാർത്തയാണ് ആദ്യം നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അനുസരിച്ച് പുള്ളി ലേറ്റ് നൈറ്റ് പാർട്ടിക്ക് പോയി, അതുകൊണ്ട് സ്ക്വാഡിലേക്ക് വന്നില്ല എന്നുള്ളൊരു വാർത്ത പരക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം സാഞ്ചോയുടെ സിറ്റുവേഷനും റൊണാൾഡോയുടെ സിറ്റുവേഷനും ഒക്കെ ഇതുപോലുള്ളൊരു മോഡിലൂടെയാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ടെനാഗുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ടെനാഗ് എന്തായാലും അതിന് പണിഷ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞു, ഈ ഒരു ഇഷ്യൂ ക്ലോസ് ആയി എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ പല ഫാൻസും ടെനാഗിനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ്. ഈ ഒരു ജനുവരി വിൻഡോയിൽ ഹോയ്ബർഗ് ടീം വിടുന്നു എന്നുള്ള വാർത്ത വളരെ ശക്തമായിരുന്നു. നമുക്കറിയാം ബിസുമയും സാറൊക്കെ അഫ്ഗോൺ കോമ്പറ്റീഷന് വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഹോയ്ബർഗ് എന്തായാലും ടീം വിടില്ല എന്നുള്ളൊരു കൺഫർമേഷൻ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഒരു സമ്മർ വിൻഡോയിൽ പുള്ളി ടീം വിടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് പോലുള്ള പല ടീമുകളും ഹോയ്ബർഗിന് വേണ്ടി രംഗത്തെത്തിക്കഴിഞ്ഞു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തയ്യാറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.